വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. വിശേഷിച്ച് നമ്മുടെ മധ്യത്തിൽ അതിഥിയായി കടന്നു വന്ന കർത്താവിൻ്റെ പ്രതിനെ ഓർത്തം ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ പ്രതി പാസ്റ്റർ കെ എം തോമസ് വെസ്റ്റ് ബംഗാളിൽ പാർത്ത കുടുംബമായിട്ട് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്നു. ആ കർത്താവിൻ്റെ പ്രതിനെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, വന്ദനമറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പൗസോല പ്രവൃത്തി ഈ ദിവസങ്ങളിൽ പഠിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ പൗസോല പ്രവൃത്തി 3-ാമത്തെ അധ്യായം അല്പമായിട്ട് ചിന്തിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. 1-10 ഉള്ളതാകുന്ന വേദഭാഗത്ത് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ലൂക്കോസ് ആ വിഷയം രേഖപ്പെടുത്തുന്നത് 2-ാം അധ്യായത്തിൽ 1-13 ഉള്ളതാകുന്ന വേദഭാഗത്ത് ലൂക്കോസ് നാളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് പത്രോസ് നൽകുന്നതാകുന്ന ഒരു പ്രസംഗവും അതിനോടുള്ള ബന്ധത്തിൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും ആ ദൈവമക്കളുടെ സവിശേഷതകൾ ഇതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. 3-ാം അധ്യായത്തിലും ഏകദേശം അതേ നിലയിലാണ് ലൂക്കോസ് അല്ലെങ്കിൽ അടുത്ത സംഭവവും രേഖപ്പെടുത്തുന്നത് അതേ നിലയിലാണ്. 1-10 ഉള്ളതാകുന്ന വാക്യങ്ങളിൽ പിറവിയിലെ ജനനം മുതൽ തന്നെ നടന്നിട്ടില്ലാത്ത മുടന്തനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അത്ഭുത രോഗസൗഖ്യത്തെ കുറിച്ച് ഒരു വ്യക്തിയുടെ രോഗസൗഖ്യം. അതിനുശേഷം ആ പ്രത്യേക വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് പത്രോസ് കർത്താവിനെ ഉയർത്തുന്നതാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിനെ പ്രസംഗിക്കുന്നു. പിന്നീട് രോഗസൗഖ്യമായ ആളിലേക്കോ അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് കർത്താവ് ഉപയോഗിച്ച തന്നെ കുറിച്ചോ ഒന്നുമല്ല പത്രോസ് പറയുന്നത്, അവിടെ യേശു കർത്താവിനെ കുറിച്ച് പറയും. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ തന്നെ ആ പ്രസംഗം അവസാനിപ്പിക്കുന്നതും തൻ്റെ കേൾവിക്കാരോട് ഒരു ചലഞ്ച്, ഒരു പ്രബോധനം നൽകിക്കൊണ്ട് അതിൽ നമ്മൾ കാണുന്നു. വിശേഷിച്ച് 17 ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു മാനസാന്തരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാനുള്ളതാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും താൻ പറയുന്നു. 1, മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു വിട്ടു. God will not remember your sins anymore. മുകളിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു, പക്ഷെങ്കിൽ അത് നിങ്ങളുടെ അറിയായ്മയിൽ ചെയ്തതാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് മാനസാന്തരം ആവശ്യമാണ് എന്നുള്ള നിലയിൽ പത്രോസ് സംസാരിക്കുന്നതും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എന്തനുഗ്രഹങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതും പറഞ്ഞാണ് ആ പ്രസംഗം താൻ കൺക്ലൂഡ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, 1, അവരുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടുന്നു. 2, കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. ദേ വിൽ ഗെറ്റ് റെസ്റ്റ്. യേശു കർത്താവ് ഇത് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ ദുഃഖം ലഘുവാണ്. 11-ാം അധ്യായം അത്താണ് സുവിശേഷം. അതുകൊണ്ട് എൻ്റെ ദുഃഖം എടുത്ത് എന്നോട് പഠിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നിട്ട് പറഞ്ഞു. എന്താണ് ആശ്വാസം? പ്രധാനമായിട്ട് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ ഈ ഒരു വാക്തത്വം ആണ് കർത്താവ് ബേസിക്കായിട്ട് നൽകുന്നത്. കഥവും സമാധാനം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആത്മാക്കൾക്ക്. പിന്നെ നമ്മൾ കാണുന്നു സകലത്തെയും റെസ്റ്റോർ ചെയ്യുവാനുള്ളതാകുന്ന യേശുവിനെ അവിടുന്ന് ഐക്യം. ആ റെസ്റ്റോറേഷനെ കുറിച്ച് ആശ്വാസകാലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അവിടെ അത്രയും പറഞ്ഞ് ഞാൻ ആ വിഷയം വിടുന്നു. തുടർന്ന് ഈ വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പറയുകയുണ്ടായല്ലോ പത്രോസ് യേശു കർത്താവിനെ ഉയർത്തുന്ന പ്രസംഗമാണ്, അല്ലെങ്കിൽ പത്രോസ് എന്ന് മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തിയിലുള്ള പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അവരുടെ എല്ലാവരുടെയും പ്രസംഗത്തിൻ്റെ തീം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ ആണ് പ്രസംഗിക്കുന്നത്. ഈ
പ്രസംഗം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുവഴുത്തുകളിൽ വെളിപ്പെട്ടു വന്നവനാകുന്ന ക്രിസ്തുവിനെയാണ് പത്രോസ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ 13-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ പീറ്റർ പ്രസൻസ് ക്രൈസ്റ്റ് ആസ് ദ സഫറിംഗ് സെർവന്റ്, കഷ്ടമനുഭവിക്കുന്ന യഹോവയുടെ ദാസനായിട്ട് കർത്താവിനെ പ്രസന്റ് ചെയ്യും. 13-ും 18-ും വാക്യങ്ങളിൽ 22 മുതൽ 23 വരെയുള്ളതാകുന്ന ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ പഴയ നിയമ തിരുവഴുത്തുകളിൽ ആവർത്തന പുസ്തകത്തിൽ മോശ പറഞ്ഞ വാക്കുകളാണ് അവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. തന്നെ പോലെയുള്ളതാകുന്ന ഒരു പ്രവാചകൻ, മോശയെ കുറിച്ചുള്ളതാകുന്ന പ്രവാചകൻ എന്ന് പഴയ നിയമം യേശുവിനെ വിളിച്ചിരിക്കുന്ന ആ ചിത്രം പത്രോസ് ഇവിടെ നൽകി. അതിനുശേഷം 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശമുവേൽ തുടങ്ങിയ പ്രവാചകന്മാർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അത് 2 ശമുവേൽ 7:12 മുതലുള്ളതാകുന്ന വാക്യങ്ങളല്ല, ദാവീദിന്റെ സിംഹാസനത്തിൽ വാണരുളുന്ന ഒരു സന്തതിയെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നു. ഡേവിഡിക് കിങ് ദാവീദിനോട് ചെയ്തതാകുന്ന ഉടമ്പടി അനുസരിച്ച് രാജാവായി വരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പ്രസന്റ് ചെയ്യുന്നു. അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അബ്രഹാമിന്റെ സന്തതി. അപ്പോൾ ഈ 4 നിലകളിലാണ് ഈ പ്രസംഗത്തില് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ പത്രോസ് പ്രസന്റ് ചെയ്യുന്നത്. നമുക്കറിയാം യഹൂദന്മാരായിട്ട് മെയിൻലി പ്രധാനമായിട്ട് യഹൂദന്മാരായിട്ടുള്ള ഒരു ഓഡിയൻസിനോടാണ് പത്രോസ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമ തിരുവഴുത്തുകളെ ആധാരമാക്കി കർത്താവിനെ കുറിച്ച് പ്രസംഗിപ്പാൻ തനിക്ക് കഴിഞ്ഞു. അതിനോടുള്ള ബന്ധത്തില് മറ്റു ചില കാര്യങ്ങളോടെ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് തന്നെ ചില കാര്യങ്ങളോട് ചേർത്ത് നമ്മുടെ കർത്താവിനെ പത്രോസ് പ്രസന്റ് ചെയ്യുന്ന ആ കാര്യം, എനിക്കിത് വളരെ അനുഗ്രഹീതമാകുന്ന ഒരു കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് ലഭിച്ചതാകുന്ന ചിന്തകളാണ്. അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പത്രോസിന്റെ ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാകുന്ന പ്രസംഗത്തിനോടൊപ്പം 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതും 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സൻഹെദ്രിൻ സംഘത്തിന്റെ മുൻപാകെ കർത്താവിനെ കുറിച്ച് പറയുന്നതോടെ ചേർത്തു വെച്ചാൽ പഴയ നിയമ തിരുവഴുത്തുകളുടെ നിവൃത്തിയായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ മനോഹരമാകുന്ന ഒരു ചിത്രമാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഞാനത് ഓരോ വാക്യങ്ങളൊന്ന് എടുത്ത് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഒരു പക്ഷേ ഇത് നമ്മുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാകുകൊണ്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച് തിരുവഴുത്തുകളുടെ അകത്തുകയെ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണല്ലോ. അതുകൊണ്ട് ഈ ചിന്തകൾ ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകത്തില്ല, വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കും. കാരണം അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചില വാക്യങ്ങൾ എടുത്ത് വായിക്കുകയും പഴയ നിയമത്തിൽ നിന്ന് ചില വാക്യങ്ങൾ എടുക്കുകയും പുതിയ നിയമത്തിൽ അത് യേശു ക്രിസ്തുവിൽ നിവൃത്തിയായതായിട്ട് അപ്പോസ്തലന്മാർ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നുള്ള പ്രത്യേകിച്ച് 2, 3, 4 അധ്യായങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാം. 1-ാമതായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും വേദപുസ്തകം എടുക്കാൻ തയ്യാറാകണം. കഴിഞ്ഞിടെ ഒരു കർത്താവിൻ്റെ ഹൃദയൻ പറഞ്ഞതാകുന്ന ഒരു വാക്ക് എനിക്ക് വളരെ സന്തോഷം. അദ്ദേഹം പറഞ്ഞ് ചർച്ചിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദമെന്നുള്ളത് ഈ വേദപുസ്തകത്തിൻ്റെ താളുകൾ മറിയുന്നതിൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ റെസ്പോൺസീവായിട്ടുള്ള ഒരു ഓഡിയൻസ് ദൈവവചനം പരിശോധിക്കാനുള്ള താല്പര്യം ആകട്ടെ. ദയവായിട്ട് എവരിബഡി പ്ലീസ് ഗെറ്റ് റെഡി. നമുക്ക് പരിചയമുള്ള വേദഭാഗങ്ങളാണ്, പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ദാവീദിന്റെ സന്തതി എന്ന് യേശു ക്രിസ്തുവിനെ വേദപുസ്തകം വിളിക്കുന്നു. 132-ാമത്തെ സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം
ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ നിന്റെ നിയമത്തെയും ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഇത് ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ്. പ്രകാരം പ്രത്യേകിച്ച് ബൈബിൾ സ്കൂളിലൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നത് ഡേവിഡിക് കവനന്റ് എന്നാണ്. ദാവീദിനോട് ദൈവം ചെയ്തതാകുന്ന ഉടമ്പടി. എന്നാൽ ഇത് ആരിലാണ് നിവൃത്തിയാകുന്നത്? ഇനിയും വരാനുള്ള ഒരു രാജ്യത്തെ ഒരു പക്ഷെ നിശ്ചയമായിട്ടും അതിന് അതിനൊരു സെക്കൻഡറി ആപ്ലിക്കേഷൻ ഉണ്ട്, നിശ്ചയമായിട്ടുണ്ട്. എന്നാൽ അതല്ല പ്രാധാന്യമുള്ള കാര്യം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യാനിരിക്കുന്ന കാര്യമല്ല നമ്മോടുള്ള ബന്ധത്തിൽ പ്രാധാന്യം. മനസ്സിലാക്കണേ, നമുക്ക് പ്രാധാന്യവും മാത്രമല്ല പുതിയ നിയമപ്രകാരം അപ്പോസ്തലന്മാർ എങ്ങനെ അതിനെ മനസ്സിലാക്കി, ദാവീദിന്റെ സന്തതിയായിട്ട് സിംഹാസനത്തിൽ ഒരുത്തനെ ഇരുത്തും എന്ന് പറയുമ്പോൾ അവര് മനസ്സിലാക്കിയത് എന്താ? ആദ്യമേ ഒന്നാം അധ്യായത്തിൽ കാണുന്നത് പോലെ ഇസ്രായേൽ രാജ്യം നീ കാലത്തിലോ സ്ഥാപിക്കുന്ന ആ നിലയിലാണോ അവരതിനെ ചിന്തിച്ചത്? നിശ്ചയമായിട്ടും അത് ദൈവം ചെയ്തോളും. കർത്താവ് പറയുന്നുണ്ട് ആ സമയത്തെ കുറിച്ച് അറിയുന്നത് നിങ്ങളുടെ കാര്യമല്ല, പക്ഷെ അതല്ല നമ്മുടെ വിഷയം. ഇതാരിലാണ് വൃത്തിയായത്? ഒന്ന് ശ്രദ്ധിച്ചു, രണ്ടാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 30-ാമത്തെ വാക്യം 2:30. എന്നാൽ അവൻ പ്രവാചകനാകിയ ദാവീദിനെ കുറിച്ച് പത്രോസിന്റെ പ്രസംഗം വേറെ വേറെ ട്രാൻസ്ലേഷൻ ഉണ്ട് മലയാളം. ഈ കടിപ്രദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ലേ? സജി ഒന്ന് വായിക്കോ പുതിയ ട്രാൻസ്ലേഷൻ. അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ ഒരുവനെ നോക്കിയേ. ഇത് 132-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ കാണുന്ന കാര്യമാണ്. പെന്തക്കോസ്തു ദിവസത്തെ പ്രസംഗത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിലാണ് ഇത് നിവൃത്തിയായതെന്ന് ദാവീദ് സോറി പത്രോസ് പറയില്ല. അത് കാരണമുണ്ട്. കാരണം ഈ പത്രോസ് അക്ഷരാഭ്യാസമുള്ളവനായിരുന്നു, പക്ഷെങ്കിൽ വലിയ പഠിപ്പില്ലാത്തവനായിരുന്നെങ്കിലും കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ, തിരുവഴുത്തുകളെ ഗ്രഹിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്തു, ബുദ്ധിയ തുറന്നു. ഇതാ ഇമ്പോർട്ടന്റ്. എത്ര ഡിഗ്രി എടുത്താലും ഡോക്ടറേറ്റുകളുണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കർത്താവ് തുറക്കാതെ തിരുവഴുത്തുകളെ ഗ്രഹിപ്പാനുള്ളതാകുന്ന ജ്ഞാനം നമുക്ക് ലഭിക്കട്ടെ. അങ്ങനെയുള്ള എത്രയോ വിശുദ്ധന്മാരെ കുറിച്ച് എനിക്ക് എടുത്തു പറയാൻ കഴിയും. ഉദാഹരണത്തിന് അസംബ്ലീസ് ഓഫ് ഗോഡ് ഇപ്പോൾ കർത്താവിന്റെ സന്നിധാനത്തിൽ വിശ്രമിക്കുന്ന പി എൻ സക്കറിയ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനുണ്ട്. എന്റെ അറിവ് ശരിയെങ്കിൽ 4-ാം ക്ലാസ് വരെ അറിയാം, 4-ാം ക്ലാസ് വരെ മറ്റോ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ തിരുവഴുത്തിലുള്ളതാകുന്ന അപ്രത്യേക പരിജ്ഞാനം ചെറുപ്പകാലത്ത് അദ്ദേഹത്തെ കേട്ടിട്ടുള്ളപ്പോഴേ അന്ന് കേട്ടതൊക്കെ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അന്നൊന്നും മനസ്സിലായില്ല, ഇപ്പൊ എനിക്ക് അത് റീകോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. വിദ്യാഭ്യാസവും വലുതായിട്ടൊന്നും ഇല്ലാത്ത മനുഷ്യൻ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, സീ ഹൗ ദി അപ്പോസ്റ്റിൽസ് അണ്ടർസ്റ്റുഡ്, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൽ എങ്ങനെ നിവൃത്തിയായി എന്ന് അപ്പോസ്തലന്മാർ മനസ്സിലാക്കുന്നു. അപ്പോൾ 132-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിന്റെ നിവൃത്തിയായിട്ട് പത്രോസ് ലീഹ കാണുന്നത് യേശു ക്രിസ്തുവിലാണത് നിവൃത്തിയായത്. പ്രാഥമികമായി വളരെ പ്രാധാന്യത്തോടെ യേശു ക്രിസ്തുവിലാണ് അതിന്റെ നിവൃത്തി. ആ നിവൃത്തി നമ്മോടുള്ള ബന്ധത്തിലാണ്, ദൈവസഭയോടുള്ള ബന്ധത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ യഹൂദനോടുള്ള ബന്ധത്തിൽ. ദൈവസഭയാണ് ദൈവത്തിന് പ്രാധാന്യം. യഹൂദനെന്നോ എമ്മനെന്നോ വ്യത്യാസമില്ലാതെ തന്നിൽ ഒരു പുതു മനുഷ്യനെ കർത്താവ് ചെയ്യുക, സൃഷ്ടിക്കുക. ഇതപ്പോൾ ആ പഴയ നിയമത്തിന്റെ ശരിയായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആ നിലയിൽ അനുഭവിക്കുന്നത് ദൈവസഭയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം.
രണ്ടാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ അത് കാണുന്നു. ഇനി ഈ കർത്താവിനെ കുറിച്ച് പഴയ നിയമത്തിൽ അവിടുന്ന് കഷ്ടം അനുഭവിക്കുകയും യഹോവയുടെ ദാസനായിട്ട് അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടി മരിക്കുകയും ചെയ്യുമെന്ന് യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നു. യെശയ്യാവിന്റെ പ്രവചനം 52-ാം അധ്യായം നമ്മൾ എടുത്ത് വായിക്കേണ്ട, നമുക്ക് പരിചയമുള്ള വേദഭാഗം ആയതുകൊണ്ട് എടുത്ത് ആ വേദഭാഗം എടുത്ത് വായിക്കേണ്ട. 52-ാമത്തെ അധ്യായം അതിന്റെ അവസാനം തുടങ്ങി 53-ാം അധ്യായം മുഴുവൻ as a suffering servant. ഇത് യേശു ക്രിസ്തുവിൽ നിവൃത്തിയായെന്ന് പത്രോസ് ശ്ലീഹ പറയുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, 2-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യവും 3:18 ഈ രണ്ട് വാക്യങ്ങൾ ഒന്ന് എടുത്ത് വായിച്ചേ. 2:23, 3:18 അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ 23:18 മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അപ്പൊ യേശു കർത്താവിലാണ് ഇത് നിവർത്തിയായതെന്ന് പത്രോസ് ശ്ലീഹ പറയുകയാണ്. ഇനി അടുത്തതായിട്ട് ഈ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് 118-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കും. അവർ തള്ളിക്കളഞ്ഞു. പത്രോസ് പറയുക ഇത് യേശു ക്രിസ്തുവിലാണ് വൃത്തിയായി. ശ്രദ്ധിച്ചേ, 4-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം പത്രോസ് പറയും. ഇനി അത് മാത്രമല്ല, ഈ കർത്താവിനെ മരണത്തിൽ നിന്നും ദൈവം ഉയർപ്പിക്കും എന്ന് പഴയ നിയമത്തിൽ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയായതായിട്ട് പത്രോസ് അവകാശപ്പെടുകയാണ്. നമുക്കറിയാം യെശയ്യാവിന്റെ പ്രവചനം 53-ാമത്തെ അധ്യായം മലയാള വേദോത്സവത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യം, ഇംഗ്ലീഷ് വേദോത്സവത്തിൽ 13-ാം വാക്യം. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അപ്പൊ ഇത് കർത്താവിന്റെ ഉയർപ്പിനെ കുറിക്കുന്നതായിട്ട് അവന് തിരിച്ചവൻ. അതുകൊണ്ട് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടെങ്കിലും മഹാന്മാരോടുകൂടെ അങ്കൊള്ള പങ്കിടും എന്ന് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ ദർശിച്ചു. അത് നമ്മൾ കാണുന്നു 2-ാമത്തെ അധ്യായം എടുത്ത് വായിക്കേണ്ട, അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ഈ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ലെന്ന് 16-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. 16:8 മുതലുള്ള വാക്യങ്ങളിൽ അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. 2-ാമത്തെ അധ്യായത്തിൽ 24 അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 24:27-31 ഈ വാക്യങ്ങളിൽ കർത്താവിന്റെ ഉയർപ്പിൽ ഈ കാര്യം നിവൃത്തിയായെന്ന് പത്രോസ് പറയുന്നു. അത് മാത്രമല്ല, യേശു കർത്താവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച് ദൈവം
തന്റെ വലത്തു ഭാഗത്തുള്ള ആ പ്രാഥമികം ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ഓണർ അല്ലാതെ ഭാഗം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തേക്ക് ദൈവം തന്നെ ഉയർത്തി എന്നുള്ളത് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിശേഷിച്ച് 110-ാമത്തെ സങ്കീർത്തനം നമുക്കറിയാം 110-ാമത്തെ സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം എന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്തു ഭാഗത്തിരിക്കുക ഇത് യേശു ക്രിസ്തുവിൽ നിവൃത്തിയായത് പത്രോസ് പറയുന്നു 2-ാമത്തെ അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ ശ്രദ്ധിച്ചേ അപ്പോസ്തല പ്രവൃത്തി 2:34-35 ശ്രദ്ധിച്ചേ 110-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം അപ്പൊ യേശു കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളും ദാവീദിന്റെ സന്തതിയായിട്ട് അവിടുന്ന് ദാവീദിന്റെ സന്തതിയായിട്ട് വരുമെന്നും കഷ്ടം അനുഭവിക്കുന്ന ദാസനാണെന്നും മറ്റുള്ളവരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുമെന്നും പിതാവിന്റെ വലതു ഭാഗത്ത് അവിടുന്ന് സിംഹാസനസ്ഥനാകുമെന്നും പഴയ നിയമ തിരുവെഴുത്തുകളിൽ പ്രവചനമായി പറഞ്ഞതെല്ലാം യേശു ക്രിസ്തുവിൽ നിവൃത്തിയായി എന്ന് പത്രോസ് പറയുകയാണ്. ഇനി അത് മാത്രമല്ല, പിതാവിന്റെ വലത് ഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കും എന്നുള്ളതാകുന്ന പഴയ നിയമ തിരുവെഴുത്തിന്റെ നിവൃത്തിയായിട്ട് പത്രോസ് പെന്തക്കോസ് തുടങ്ങിയുള്ള ആ ദിവസങ്ങളിലെ കാര്യങ്ങളെ കാണുകയാണ്. നമുക്കറിയാം യോബൽ പ്രവാചകന്റെ പുസ്തകം 2:28 വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 2:16 ഇത് അതിന്റെ നിവൃത്തിയാണ്, ഇത് അതാണ് എന്ന് പറഞ്ഞ് പത്രോസ് പ്രസംഗിക്കുന്നത് നമുക്ക് വായിക്കണ്ട. നമുക്കറിയാമല്ലോ ആ വേദഭാഗം നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ആ കാര്യം എടുത്ത് പറയുന്നില്ല. ഇനി അത് മാത്രമല്ല, ഈ കർത്താവിന്റെ നാമത്തിൽ സുവിശേഷം ദൂരത്തുള്ളവരോടും അരികെയുള്ളവരോടും പ്രസംഗിക്കുമല്ലോ. അത് യെശയ്യാവിന്റെ പ്രവചനം 57-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഈ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും എടുത്ത് വായിച്ചു 57-ാം അധ്യായം ഇത് ക്രിസ്തുവിലാണ് നിവൃത്തിയായത്. 2:39 നമ്മൾ അത് വായിക്കുന്നു. ശ്രദ്ധിച്ചേ 2:39 വാഗ്ദത്തം നിങ്ങൾക്കും എന്ന് പറഞ്ഞ യഹൂദന്മാരാകുന്ന നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും. പ്രൈമറിലി ആദ്യം രക്ഷ യഹൂദനും പിന്നെ നിങ്ങൾക്കും. പിന്നെ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ള നല്ലോ. ഇനിയും നമ്മള് ഈ കാര്യം താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാല് ഇനിയും ദൈവസഭ നേരിടുവാനുള്ളതാകുന്ന പീഡനങ്ങളെ കുറിച്ചും പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പത്രോസ് പറയുക. എല്ലാവരും ശ്രദ്ധിക്കണേ, ഇങ്ങനെ വിളിച്ചു വരുത്തപ്പെട്ട ദൈവമാക്കൾ അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങളെ കുറിച്ചും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാ 2:1 നമുക്കറിയാം. 2 സങ്കീർത്തനത്തില് ജാതികൾ കലഹിക്കുന്നു, ഈ കാര്യം നമുക്കറിയാം, വായിക്കണ്ട. എന്നാൽ ഇത് നിവൃത്തിയാകുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്, ദൈവസഭയോടുള്ള ബന്ധത്തിലാണ്. 4:25-26 അപ്പോൾ 2 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതാകുന്ന ഭൂമിയിലെ രാജാക്കന്മാരും വംശങ്ങളും യഹോവയ്ക്കും അവിടുത്തെ അഭിഷിക്തനുമെതിരെ അവരൊന്നിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിവൃത്തിയാകുന്നു എന്ന് പത്രോസ് പറയുക. പ്രിയമുള്ളവരെ, ദൈവസഭ ട്രൂ ചർച്ചിനെ ഒരിക്കലും
അവരെ ലോകത്തിന്റെ ബഹുമാനമാണ്. കാരണം ഇവിടെ നമ്മൾ വായിക്കുന്നത് അവർ സകല ജനത്തിന്റെയും കൃപ അനുഭവിച്ചെന്നാ വായിക്കും. അവർക്കൊരു ഒരു ബഹുമാനമുണ്ട്, ലോകത്തിന്റെ ബഹുമാനമുണ്ട്. പക്ഷെ ട്രൂ ചർച്ച് ഒരിക്കലും ലോകവുമായിട്ട് മിംഗിൾ ചെയ്ത് അതും ഇതും കൂടെ ഒന്നിച്ചു പോകുന്ന പരിപാടി ദൈവസഭയിലില്ല. ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. കർത്താവിന് വേണമെങ്കിൽ മീരാമോസിനെ ഒക്കെ വിളിച്ച് സ്റ്റേജിൽ ഇരുത്തി പ്രസംഗിപ്പിച്ചായിരുന്നു, എന്ത് നല്ലതായിരുന്നു അല്ലേ? കാരണം പലപ്പോഴും ഇവരൊക്കെ കർത്താവിനെ ഒന്ന് കാണാനായിട്ട് താല്പര്യപ്പെട്ടിട്ടിരിക്കുക. കർത്താവ് അത് ചെയ്തുകൂടായിരുന്നോ? പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. കാരണം ഈ സുവിശേഷം ലോകക്കാരുമായിട്ട് കൂട്ടിക്കലർത്തി ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനെ വിളിച്ചേക്കുന്ന എന്നറിയോ? മഹാവേശി എന്നാ വിളിച്ചിരിക്കുന്നത്. ബിക്കോസ് അറിയാലോ, കാരണം ലോകമായിട്ട് മിംഗിൾ ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലാക്കണം, ലോകം ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ട്രൂലി റെസ്പെക്ട് ഗോഡ്സ് പീപ്പിൾ. ഉള്ളിന്റെ ഉള്ളിൽ അവർ ദൈവമക്കളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ അവർക്കറിയാം ദേ ആർ ഡിസ്റ്റിങ്ക്ട്, അവർ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ചിന്തയും ലോകത്തിൻ്റെതാകുന്ന കാര്യങ്ങളും ദൈവസഭയുടെ പ്രമാണവും രണ്ട് ധ്രുവങ്ങളിലാകൊണ്ട് ലോകം ദൈവമറിയാമോ, ദൈവസഭയെ ഉപദ്രവിക്കും. ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ലോകമായിട്ട് മിംഗിൾ ചെയ്തെന്നാണ്. കാരണം പഴയ നിയമ തിരുവഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ക്രിസ്തുവിലും അവിടുത്തെ തിരുസഭയിലുമാണ് നിവർത്തിച്ചതെന്ന് പത്രോസ് പറയുകയാണ്. ആകട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇനി ഞാൻ പറഞ്ഞു, ആവർത്തന പുസ്തകത്തില് പറഞ്ഞിരിക്കുന്നതാകുന്ന ഒരു കാര്യം ക്രിസ്തുവിൽ നിവൃത്തിയായെന്ന് പത്രോസ് പറയുന്നു. ആവർത്തന പുസ്തകം 18:18-19 എന്നെ പോലെ ഉള്ളതാകുന്ന ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കും. നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. അവന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ അവനെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇതേ കാര്യം പത്രോസ് പറയുന്നു 3:22-23 നമ്മൾ കാണുന്നു. Either you listen to the teachings of Christ or you pay the price of not listening to him. ഒന്നുകിൽ ഇത് കേട്ട് അനുസരിക്കുക, അല്ലെങ്കിൽ കേട്ട് അനുസരിക്കാതിരിക്കുന്നതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുക. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അത് ക്രിസ്തുവിൽ നിവൃത്തിയായി എന്ന് നമ്മൾ വായിക്കുന്നു. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെയുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാകുന്ന ഒരു കാര്യം ക്രിസ്തുവിൽ എങ്ങനെ നിവർത്തീകരിക്കപ്പെടും? അബ്രഹാമിനോടുള്ള കവനന്റ് ക്രിസ്തുവിലാണ് നിവർത്തിക്കപ്പെട്ടത്. വേറെ ഒത്തിരി പുതിയ നിയമ വാക്യങ്ങളുണ്ട്. എന്നാൽ നമ്മളിപ്പോ പത്രോസിന്റെ പ്രസംഗം മാത്രം ആ ഫോക്കസ് ചെയ്യുന്നത്. പൗലോസും കൂടെ ആഡ് ചെയ്താൽ ഭയങ്കര കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഈ ഭാഗം മാത്രം ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് നമുക്കറിയാവുന്ന വാക്യമാണല്ലോ 12:30 അബ്രഹാമിനോട് ചെയ്തതാകുന്ന ആ കവനന്റ്, ആ ഉടമ്പടി. വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് കർത്താവ് ഒന്നുകൂടി ഒന്ന് റീഅഫേം ചെയ്യുന്നുണ്ട്. 22:18 നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം. പൗലോസ് അതിനെ കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നു. അത് ക്രിസ്തു ആകുന്നു. ആകട്ടെ, നിന്റെ സന്തതി മുഖാന്തരം. ഇത് ക്രിസ്തുവിൽ ആണ് നിവൃത്തി എന്ന് നമ്മൾ വായിക്കുന്നു.
മൂന്നാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി 25 26 വാക്യങ്ങൾ വായിച്ചു. ഭൂമിയിലെ സകല അംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. യെസ്. എന്ന് ദൈവം അബ്രഹാമിനോട് അരുളിച്ചെയ്തു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ചില നിയമത്തിന്റെയും അന്ന് ശ്രദ്ധിച്ചേ പത്രോസ് പറയുക ഇത് നിയമങ്ങളെ ശ്രദ്ധിക്കണേ. നമ്മൾ ഈ അബ്രഹാം അബ്രഹാം എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാതെ അബ്രഹാമിന് അവൻ ദരിദ്രവാസിയായിരുന്നു, അവനെ വിളിച്ച് വീട് കൊടുക്കാന്ന് പറഞ്ഞു, കാർ കൊടുക്കാന്ന് പറഞ്ഞു, പിന്നെ ദേശം കൊടുക്കാന്ന് പറഞ്ഞു, പിന്നെ അവന് മക്കളില്ലായിരുന്നു, മക്കളെ കൊടുക്കാന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമുക്ക് പരിചയം. അങ്ങനല്ല, അങ്ങനല്ല, അങ്ങനൊന്നും അല്ലായിരുന്നു. അബ്രഹാം വാസേ ഒരു കിങ് ആയിരുന്നു അവന്റെ സ്ഥലത്ത്. ആ അവസ്ഥയിൽ നിന്നാണ് കർത്താവ് പ്രത്യക്ഷനായപ്പോ സത്യ ദൈവത്തിന്റെ പ്രത്യക്ഷത. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയിൽ അതില്ല. ഉൽപ്പത്തിയിൽ അവർ യാത്ര തുടങ്ങിയെന്ന് 11-ാമത്തെ അധ്യായത്തിൽ അത് തേരഹാണ് യാത്ര തുടങ്ങുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അത് ക്ലിയർ ആകുന്നത് അപ്പോസ്തല പ്രവൃത്തി 7:2 നമ്മൾ വായിക്കുന്നു. എടുത്ത് വായിക്കണ്ട. അതായത് നദിക്കക്കരെ ആ കൽദയരുടെ ഊരിൽ ആയിരിക്കുമ്പോൾ തന്നെ ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപേ തേജോമയനാകുന്ന ദൈവം ഈ ഹാരാനിൽ വന്ന് പാർക്കുന്ന സംഭവം 11-ാം അധ്യായം അവസാനം ഉൽപ്പത്തിയിലാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അവിടെ മുതലാണ് പഴയ നിയമം അബ്രഹാമിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നതെങ്കിൽ സ്തെഫാനോസ് പറയുകയാണ് അല്ല, അതിന് മുൻപേ തന്നെ തേജോമയനാകുന്ന ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അപ്പൊ തേജോമയനാകുന്ന ദൈവത്തിന്റെ പ്രത്യക്ഷത വന്നു കഴിഞ്ഞപ്പം വീടും പ്രശ്നമല്ല, വസ്തുവകയും പ്രശ്നമല്ല, സ്ഥാനമാനങ്ങളും പ്രശ്നമല്ല, ഇതെല്ലാം വിട്ടേച്ച് ഒരു ഒന്നുമില്ലായ്മയിലേക്ക് കാലെടുത്ത് വെക്കാൻ അബ്രഹാമിന് കഴിഞ്ഞാ വേറെ ദിവസം പഠിപ്പിക്കുന്നത്. എന്നാ ഇന്ന് അങ്ങനല്ല പഠിപ്പിക്കുന്നത്. ഇന്ന് അങ്ങനല്ല പഠിപ്പിക്കുന്നത്, വേറെ ദിവസം അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇതില്ലാത്തോണ്ടാ, ഈ കാഴ്ച ഇല്ലാത്തോണ്ടാ. അതുകൊണ്ടല്ലേ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്തു? രാജാവിന്റെ കോപം ഭയപ്പെട്ടില്ല. പിന്നെ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാളും ശ്രദ്ധിച്ചേ. അപ്പൊ ഇതില്ലാത്തതാ ഇന്നത്തെ പ്രശ്നം. കർത്താവിന്റെ മഹത്വമൊന്നും ആരും കാണുന്നില്ലല്ലോ, കാരണം കർത്താവിനെ അല്ലല്ലോ പ്രസംഗിക്കുന്നേ. ആരോ പറഞ്ഞതുപോലെ ദാവീദ് വരാത്ത സഭായോഗം നമുക്ക് ഇല്ലല്ലോ. എളുപ്പമല്ലേ? നോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ്. ആമേൻ. സ്തോത്രം, സ്തോത്രം. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭക്തന്മാർ പറയുന്നത് ക്രിസ്തുവിൻ അത്ഭുത സ്നേഹം എന്നോട് വർണ്ണിക്കുക. ടെൽ മീ the old old story of Jesus. ഇതാ വേറെ ദിവസത്തിലുള്ളത്. അപ്പൊ പത്രോസിന്റെ തനിക്ക് ലഭിച്ച ആ ദൈവിക വെളിപ്പാടനുസരിച്ച് ക്രിസ്തുവിൽ ഇതെല്ലാം നിവൃത്തിയാണ്. അപ്പൊ അബ്രഹാമിൽ ഉള്ളതാകുന്ന അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് എന്ന് പറയുമ്പോൾ ഇതാണ് ഭാവമോചനം, നിത്യജീവൻ. ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ പഴയ നിയമത്തിൽ തെരഞ്ഞെടുത്തു. അതൊരു ഒരു നിഴല് മാത്രം, ഒരു നിഴല് മാത്രം. എന്നാ ദൈവം തനിക്ക് വേണ്ടി സകല ജാതികളിൽ നിന്നും സ്വന്തമായിട്ടൊരു ജനത്തെ തെരഞ്ഞെടുക്കുന്നത് പുതിയ നിയമത്തില. ആ ജനത്തിൽ ഞാനും നിങ്ങളും അംഗങ്ങളാകാൻ ലഭിച്ച ഭാഗ്യം പോലെ ഭാഗ്യമാണുള്ളത്. ഏതാ ഈ ലോകത്തിൽ അതിന് തുല്യമായിട്ട് ഏതാ ഉള്ളത്? അതുല്യമായിട്ട് ഏതാ? ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ God choosing a people unto himself. And I find myself fortunately among them. ഭാഗ്യവശാൽ പോലെ ഞാനും അതിനകത്ത് ചെന്നുപെട്ടു. ദൈവത്തിന്റെ കരുണ അബ്രഹാമിനോട് ചെയ്തതാ ഇന്ന് ഉടമ്പടി നമ്മിൽ നിവർത്തിക്കുന്നത്. ആ തീമാണെന്ന് നമുക്കുള്ളത് അതുപോലെ ഹൃദയത്തിന് ആനന്ദം തരുന്നത്, സന്തോഷം തരുന്നത് വേറൊന്നുമില്ല.
ഈ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് ഒരു ലക്ഷണം അതൊക്കെ കേട്ടോ. പരിശുദ്ധാത്മ നിറവിന്റെ ലക്ഷണം അതൊക്കെയാണ്. കാരണം അപ്പോസ്തലന്മാർക്ക് എപ്പോഴും കർത്താവിനെ കുറിച്ചാ പറയാനുള്ളത്. നമ്മള് പഴയ നിയമത്തിൽ അതിന്റെ നിഴലും പൊരുളുമായിട്ടൊക്കെ എടുക്കാമെങ്കിൽ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ലല്ലോ. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അബ്രഹാം തന്റെ മകനാകുന്ന ഇസഹാക്കിന് വേണ്ടി ഒരു ബ്രൈഡിനെ, ഒരു വധുവിനെ എടുക്കാനായിട്ട് പറഞ്ഞയച്ച ഇലയാസർ. എന്നിട്ട് ഇലയാസർ എന്ന് അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടുകാരൊക്കെ പറഞ്ഞു, 10 ദിവസം ഇവിടെ നിൽക്കട്ടെ. റിബേക്ക പറയുന്നത് എന്നാ, ഇതാ വിഷയം. കർത്താവിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാ പിന്നെ പിതൃഭവനത്തെ എല്ലാവർക്കും പിന്നെ കർത്താവാ വിഷയം. അപ്പൊ ഈ അതുവരെ കാണാത്ത ഒരു മനുഷ്യന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുകയാണ്. അതിനെ കുറിച്ച് പല കർത്താവിന്റെ വിദ്യന്മാരും പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞ്. ഒരുപക്ഷെ യാത്രയിലുടനീളം റിബേക്കയുടെ ചോദ്യവും എലിയാസറിന്റെ ഉത്തരവും അവരുടെ സംസാര വിഷയം നിശ്ചയമായിട്ട് ഇസഹാക്കിനെ കുറിച്ച് ആയിരിക്കണം. അത് നല്ലൊരു ചിന്തയാണ്. കാരണം ഇസഹാക്കിനെ ദൂരത്ത് വെച്ച് കാണുമ്പോ തന്നെ റിബേക്ക തിരിച്ചറിയുന്നു. നോക്കിയാ, അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ചെയ്യുന്ന ആളാണ്. അവിടുന്ന് വരുമ്പോ അവിടുന്ന് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതിനാൽ ആരെ മഹത്വപ്പെടുത്തും? എന്നെ മഹത്വപ്പെടുത്തും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആയിരങ്ങളിലും പതിനായിരങ്ങളിലും അതിശ്രേഷ്ഠനും മനോഹര രൂപിയുമാകുന്ന നമ്മുടെ ആത്മമണവാളന്റെ സൗന്ദര്യത്തെ ഓരോ ദിവസവും കാണണമെങ്കിൽ ഓരോ ദിവസവും ആത്മാവിനാൽ നിറയണം. ഓരോ ദിവസവും ആത്മാവിനാൽ നിറയേണ്ടിയിരിക്കണം. അപ്പൊ അങ്ങനെ ആത്മ നിറവിന് ചെയ്യുന്നത് കർത്താവിനെ ഉയർത്തുകയാണ്. പക്ഷേ കർത്താവിനെ ഉയർത്തുമ്പോ ഇഷ്ടപ്പെടാത്ത ഒരു പുള്ളിയുണ്ട്. അതാരാന്നറിയോ? മറ്റെന്തോ വേണേ പ്രസംഗിച്ചു, ഫിലോസഫി പ്രസംഗിച്ചു, സൈക്കോളജി പ്രസംഗിച്ചു, പ്രോസ്പെരിറ്റി പ്രസംഗിച്ചു, ആളും കൂടും അംഗീകാരവും ഉണ്ടാകും. എന്നാൽ you talk about Christ and his beauty, യേശുവിനെ കുറിച്ച്, ക്രിസ്തുവിനെയും അവിടുത്തെ മനോഹാരിതയെയും കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി, നിശ്ചയമായിട്ട് പീഡനം ഉറപ്പാ. ഒന്നുകിൽ ലോകക്കാരിൽ നിന്നാകും, അല്ലെങ്കിൽ ലോകത്തോട് സന്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാമധേയ ക്രൈസ്തവ കൂട്ടങ്ങളുടെ മനസാക്ഷിയിൽ അവർക്ക് അസുഖമുണ്ടാകും. യേശുവിനെ ഉയർത്തുന്നത് കേൾക്കുമോ? അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. സോ നമ്പർ വൺ, വലിയ സ്ലാൻഡറസ് ക്യാമ്പയിൻ ഒക്കെ അടിച്ചു വിട്ടെന്നിരിക്കും. ബട്ട് യു ഡോണ്ട് നീഡ് ടു ഫിയർ അബൌട്ട് ദാറ്റ്. എന്തിനേറെ പെന്തക്കോസ്തുകാരുടെ ഇമോഷനെ വിപ്പത്തിൽ ചെയ്യുന്നൊരു കാര്യമാണല്ലോ, ഒരൊറ്റ ഇതിറക്കി വിട്ടാൽ ഇയാള് പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന. പിന്നെ അതിന്റെ നിജസ്ഥിതി എന്താ? അങ്ങനാണോ പറഞ്ഞെന്നൊന്നും ആരും അന്വേഷിക്കാൻ കൂട്ടാക്കിയില്ല. അടി ഉറപ്പാ. ഇവിടെയാണ് കാണുന്നത്, യേശു ക്രിസ്തു ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പം ഇത് സഹിച്ചുകൂടാത്ത ഒരു പുള്ളിയുണ്ട്. ആ പുള്ളി അടങ്ങിയിരിക്കില്ല. എന്തോ സംഭവിച്ചു. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആ സംഭവം, ആ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പൈസ
അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കിയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 ആയി. ശ്രദ്ധിക്കണം. അപ്പോ ഈ മുകളിലത്തെ വേദഭാഗത്ത് നമ്മൾ കണ്ടത്, നമ്മൾ ഇപ്പൊ ചിന്തിച്ചതുപോലെ തന്നെ പത്രോസിന്റെ തീം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെ കുറിച്ചുമല്ല, സൗഖ്യമായ മുടന്തനെ കുറിച്ചുമല്ല. അതൊന്നും വിഷയമല്ല. ഇപ്പൊ അത് ദൈവം ഒരു മുഖാന്തരമായിട്ട് ഉപയോഗിച്ചതേ ഉള്ളൂ. ദൈവം ഇന്നും അങ്ങനെയാണ് ചെയ്യുന്നത്. ദൈവം ഇന്നും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും തന്റെ വചനത്തെ ഉറപ്പിക്കുന്ന ഇങ്ങനെ തന്നെയാ ചെയ്യുന്നു. ഇങ്ങനെ തന്നെ ഇന്നും ചെയ്യുന്നു. അത് ഞാൻ വളരെ ആഴമായി വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ കർത്താവിനെ ഉയർത്തി കഴിഞ്ഞപ്പോ പീഡനം ഉണ്ടായി. അതാണ് നമ്മൾ ഈ 4 തുടർന്ന് പഠിക്കാൻ പോകുന്ന വിഷയം. എന്ന പ്രാരംഭമായിട്ട് നമ്മൾ അവിടെ ഒരു കാര്യം കാണുന്നു. ഇവര് ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകരും സദൂക്യരും അവരുടെ നേരെ വന്നു. അതിന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. ചുമ്മാ അത് വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം കർത്താവ് ചെയ്താരെന്നറിയോ? എന്താണെന്നറിയോ? മരിച്ച് 4 കല്ലറയിരുന്നവനെ അത് കഴിഞ്ഞപ്പോ യഹൂദന്മാർ പറഞ്ഞോ കർത്താവിനെ കൊല്ലണം, അത് മാത്രല്ല ലാസറിനെ കൂടെ തട്ടണം. പ്രിയനെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാതെ ആരും ഗുണപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് അതാണ് നമുക്ക് ആവശ്യം. എപ്പോഴും എന്തോ പറഞ്ഞാലും കർത്താവേ അടിയന്റെ അറിവില്ലായ്മയും അടിയന്റെ മുറിവാക്കും പറയുമ്പോ അവിടുത്തെ പരിശുദ്ധാത്മാവ് നീതിയെ കുറിച്ചും ന്യായത്തെ കുറിച്ചും ആ ശിക്ഷാവിധിയെ കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ എന്നൊരു ഒരു താല്പര്യമാണ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. ആ താല്പര്യമുണ്ട്. ദൈവം ചിലപ്പോൾ അത്ഭുതം ചെയ്താന്നിരിക്കും, ചെയ്തില്ലെന്നും വരും, അത് നമുക്ക് വിഷയമല്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഹൃദയത്തിന് രൂപാന്തരം വരുത്തുന്നതെന്ന് മനസ്സിലാക്കണം. ആകട്ടെ, ഇവിടെ അപ്പോസ്തലന്മാർക്കെതിരെ ഉപദ്രവം അഴിച്ചുവിടുന്നവരെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. ഈ സദൂക്യരെന്ന് പറയുന്ന യഹൂദ മതത്തിൽ ഉള്ളതാകുന്ന ഒരു ഒരു സെക്ട്, ഒരു പ്രത്യേക കൂട്ടരാണ്. ഒരു വളരെ സ്വാധീനമുള്ള വളരെ അവരുടെ അവരുടെ ഇടയിലെ റൂളിംഗ് ക്ലാസ് ആയി സദൂക്യർ. ദൈവാലയത്തിലെ പുരോഹിതന്മാരിൽ പ്രധാനപ്പെട്ടവരെല്ലാം സദൂക്യരായി. വാക്യം ഒന്ന് വായിച്ച് 5 അതിന്റെ 17 വാക്യം. അവന്റെ പക്ഷക്കാരൊക്കെ ശ്രദ്ധിച്ചേ, മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാർ. പുരോഹിതന്മാരിൽ നല്ല ഒരു കൂട്ടർ സദൂക്യരായി, ഒരു ഭയങ്കര സ്വാധീനമുള്ള ആൾക്കാരായി. ഇവരെ കുറിച്ച് ദൈവബന്ധത്തിൽ പല സന്ദർഭങ്ങളിൽ കാണുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനോടുള്ള ബന്ധത്തിൽ പല സന്ദർഭങ്ങളിൽ കർത്താവുമായിട്ട് വാദപ്രതിവാദം നടത്തുവാനായിട്ട് സദൂക്യർ വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവരുടെ ഒരു സവിശേഷത, ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളത്, ഒന്ന്, റോമൻ ഭരണത്തിനോട് ഭയങ്കര കൂറ് പുലർത്തിയിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ റോമാക്കാർ വന്ന് നമ്മുടെ രാജ്യം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സ്റ്റാറ്റസ് കോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് താല്പര്യപ്പെട്ട ഒരു കൂട്ടരാണ് പൊളിറ്റിക്കലി
സദൂക്യം തിയോളജി എന്ന് പറയുന്നത് പല വാക്യങ്ങളുണ്ട്. എങ്കിലും ഒരു വാക്യം അപ്പോസ്തല പ്രവർത്തനത്തിൽ നിന്ന് മാത്രം എടുത്തുനിന്ന് വായിച്ച് 23-ാമത്തെ അധ്യായം അതിന്റെ 8-ാം വാക്യം, 23:8 വാക്യം, അവരുടെ ഉപദേശം എന്താണെന്നുള്ളത് ഇവരുടെ ഉപദേശം. ഇവർക്ക് മരണാനന്തര ജീവിതത്തിൽ ഒരു വിശ്വാസമുള്ളവരല്ല. ദൂതനുമില്ല, ആത്മാവില്ല, പുനരുദ്ധാനമില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനോട് പല സന്ദർഭങ്ങളിൽ കുടുക്കു ജ്യോതികളുമായിട്ട് വരുന്നവരുണ്ട്. ഒരിക്കൽ മോശ പറഞ്ഞതാകുന്ന ഈ ദേവര ധർമ്മം നിവർത്തിക്കുക എന്നുള്ള കാര്യം അതെടുത്തേച്ച് 7 സഹോദരന്മാരുടെ കാര്യം പറഞ്ഞേച്ച് എന്നിട്ട് ചോദിച്ചു പുനരുദ്ധാനത്തിൽ ഇവരിൽ ആരുടെ കാര്യം. ഉടനെ കർത്താവ് പറയുന്ന മറുപടി എന്നറിയാം, അയ്യോ തിരുവെഴുത്തും ദൈവശക്തിയും അറിയാകിയ നിങ്ങൾ എത്തിപ്പോകുന്നു എന്നിട്ട് പറഞ്ഞു. അതിനേക്കൊന്ന് പറഞ്ഞോട്ടെ, ഇവര് പഴയ നിയമ തിരുവെഴുത്തുകളിൽ ഇവർ വിശ്വസിച്ചിരുന്നത് മോശയുടെ 5 ഗ്രന്ഥങ്ങൾ മാത്രമാണ്. ബാക്കിയൊന്നും ഇവർ ദൈവികമായിട്ട് കരുതിയവരില്ല. മോശയുടെ 5 ഗ്രന്ഥങ്ങൾ, അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 ഗ്രന്ഥങ്ങൾ മാത്രമേ അവരുടെ ബേസിസ് ആയിട്ട് അവരംഗീകരിച്ചിട്ടുള്ളൂ. അതിൽ നിന്നുള്ള തിയോളജി. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇതേ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ അവർക്ക് മറുപടി കൊടുക്കുന്നത്. എന്താ മറുപടി കൊടുക്കുന്നതെന്നറിയാം? മോശയ്ക്ക് യഹോവയുടെ പ്രത്യക്ഷത ഉണ്ടായപ്പോൾ യഹോവയാൽ നിന്ന് ദൈവം അരുളി ചെയ്യുന്ന ഒരു കാര്യം, ഞാന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും എന്നൊരു കർത്താവ് പറഞ്ഞു. യാക്കോബും അബ്രഹാമും ഇസഹാക്കും ഒക്കെ മരിച്ചുപോയി കഴിഞ്ഞിട്ടാണല്ലോ മോശയോട് പറഞ്ഞേ. ഒരു കർത്താവ് പറയാ, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവാ. ദൈവത്തിനെല്ലാം ഇപ്പൊ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല, മരണത്തിന്റെ ശേഷവും ജീവൻ ഉണ്ടെന്ന് സദൂക്യരോട് ചുട്ട മറുപടി കൊടുക്കും. നമ്മൾ താഴോട്ട് വായിക്കുന്നത് ഇത് കേട്ടപ്പോ പരീക്ഷപ്പെട്ടക്കാരൊക്കെ സന്തോഷിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് അവരെ മടക്കി, പിന്നെ അവർ വന്നിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പലപ്പോഴും പറയുന്നത് പുളിച്ചമാവ് സൂക്ഷിച്ചോണം എന്ന് പറയുമ്പോൾ 3 പുളിച്ചമാവ് പറയുന്നുണ്ട്. പരീക്ഷന്മാരുടെ, പിന്നെ സദൂക്യരുടെ പുളിച്ചമാവ്, പിന്നെ ഹെരോദ്യരുടെ. അല്ലേ, അപ്പോൾ സദൂക്യരുടെ പുളിച്ചമാവ് എന്ന് പറയുമ്പോൾ ഇവരുടെ വിഷയം ഇതാ, ഇവര് മോശയുടെ 5 ഗ്രന്ഥങ്ങൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, പുനരുദ്ധാനമില്ല, ആഫ്റ്റർ ലൈഫ്, ലൈഫ് ആഫ്റ്റർ ഡെത്തും ഇല്ല, ദൂതന്മാരും ഇല്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ സദൂക്യർക്ക് ശിഷ്യന്മാരോട് ഇത്ര പിണക്കം തോന്നാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാം? അതിന് കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ 2-ാം വാക്യത്തിൽ അവരുടെ നേരെ വന്നു, അവർ ജനത്തെ ഉപദേശിക്കുകയാലും പിന്നെ മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീ രസപ്പെട്ടു. അപ്പൊ ഇവരുടെ അടുത്തറ ഇളക്കുന്ന ഉപദേശം ആരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശിഷ്യന്മാർ പറയുന്നു, നോ വണ്ടർ ഇവർക്ക് നീരസം തോന്നി. അപ്പൊ ഇവരുടെ ഉപദേശങ്ങളെ തകിടം മറിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ടാകുകയല്ല, ഈ ഉപദേശം വ്യാപിച്ചു കഴിഞ്ഞാൽ ജനത്തിന്റെ ഇടയിൽ ശിഷ്യന്മാർ ഇപ്പൊ പറയുന്ന ഉപദേശം വ്യാപിച്ചാൽ സദൂക്യർക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 1-ാമത്തെ പീഡനവും അപ്പോസ്തല പ്രവൃത്തി 5:17 തൊട്ട് വായിക്കുന്ന 2-ാമത്തെ പീഡനവും ഇളക്കിവിട്ടത് സദൂക്യനാണ്. കാരണം മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അവരെന്ത് ചെയ്തു? തെളിയിച്ചു. ഇനി ഇവര് സൻഹെദ്രിൻ സംഘത്തിന്റെ മുൻപാകെ അവരെ വരുത്തി വിസ്തരിക്കുമ്പോഴും ഇവരീ കാര്യം നിഷേധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യ, ഒരു ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അതിന്റെ 16-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ പ്രത്യക്ഷമായ ഒരു അടയാളം ചെയ്തിരിക്കുന്നു. അതിന് ചില നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. 17-ാം വാക്യം, എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൽ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ സംസാരിക്കരുത്. അല്ലാതെ യേശു കർത്താവിന്റെ ഉയർപ്പ് അവർക്ക് നിഷേധിക്കാനാവാത്ത സത്യ
പ്രിയമായിട്ടിങ്ങനെ നിൽക്കുക. ഇത് അവരുടെ അടിത്തറ കളക്കുന്ന വിഷയം. അതുകൊണ്ടാണ് അവരോടുള്ളത് കർത്താവിന്റെ ഉയർപ്പൊക്കെ കഴിഞ്ഞ് അതോടുകൂടി എല്ലാം തീർന്നതാണ്. പക്ഷെ സംഭവം ഇത് വിഷയം ഉപദേശം ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കുന്നു. ഒത്തിരി പേര് പള്ളിയല്ല പഴയ ആലയം വിട്ടേച്ച് ഇവരുടെ കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സദൂക്യർക്ക് മനസ്സിലായി തങ്ങൾക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് സദൂക്യർ ആണ് ഈ വിഷയത്തിൽ നമ്മള് അപ്പോസ്തലന്മാർക്കെതിരെ പീഡനം അഴിച്ചുവിടുന്നതിന് അവരെ കാരണമായി തീരുന്നത്. ആകട്ടെ, അങ്ങനെ അവരെ പിടിച്ച് വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി, അപ്പോസ്തലന്മാരെ പിടിച്ച് തടവിലാക്കി. പക്ഷേ ലൂക്കോസ് എന്ന ആ ഗ്രന്ഥകാരന്റെ അങ്ങനെ സെൻസ് ഓഫ് ആ വിഷയം നരേറ്റ് ചെയ്യുവാനുള്ള തന്റെ ആ പ്രത്യേക ആ ചാതുര്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓഫ് കോഴ്സ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണത് നിയന്ത്രിച്ചത്. പക്ഷേ ലൂക്കോസ് അതെങ്ങനെയാ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോസ്തലന്മാരെ പിടിച്ച് തടവിൽ വെച്ചു, മൂന്നാം വാക്യം. പക്ഷെങ്കിൽ നാലാം വാക്യം, ശ്രദ്ധിക്കണേ, അതിന്റെ ആ കോൺട്രാസ്റ്റ് ചെയ്യുന്ന പദം. അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിലുണ്ട്, എന്നാൽ പൗലോസ് പിന്നെ പറയുന്നുണ്ട് ദൈവവചനത്തിനോ ബന്ധനമില്ല. അപ്പോസ്തലന്മാരെ പിടിച്ച് കാവലാക്കി. പ്രിയരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സത്യ ഉപദേശം പറ. ഉപദേശം പറഞ്ഞാൽ അടിയൊക്കെ കിട്ടും, ശരിക്കുള്ള ഫിസിക്കൽ അടി അല്ലെങ്കിലും നാക്കുകൊണ്ടുള്ള അടിയൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷെങ്കിൽ പറഞ്ഞത് സത്യമാണോ, ഇതിലുള്ളതാണോ? എനിക്കോ നിങ്ങൾക്കോ അടി കിട്ടിക്കോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെങ്കിൽ അത് ഇന്നല്ലേ നാളെ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ പിടിച്ച് കാവലാക്കിയെങ്കിലും അവിടെ നമ്മൾ വായിക്കുന്നത് എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. ശ്രദ്ധിക്കണേ, അവിടെ വളരെ ശ്രദ്ധേയമാ, വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. ഇന്ന് പലരും പറയുന്നത് ഓ ഈ വരണ്ട ഒരു നമ്മുടെ ഒരു പ്രമുഖനാകുന്ന നേതാവിന്റെ തന്നെ വാക്കെടുത്ത് ഞാൻ പറയട്ടെ, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ വരണ്ട ഉപദേശമൊക്കെ പറഞ്ഞു, വരണ്ട എന്ന് പറഞ്ഞാൽ ശുഷ്കിച്ച ഈ ഉപദേശമൊക്കെ പറഞ്ഞിരുന്നുണ്ട് എന്നെ കിട്ടാനാ. അദ്ദേഹം പറഞ്ഞ ഇന്നും തലപ്പത്തുണ്ട്, അവര് തന്നെ തലപ്പത്ത് വരത്തുള്ളൂ. കാരണം ബാബിലോൺ ഒത്തിരി ക്രിപ്പിൻ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ഇടയിൽ, അതുകൊണ്ട് അവരെ തലപ്പത്ത് വരത്തുള്ളൂ. ഇങ്ങനെയുള്ളവർ തലപ്പത്ത് വരിക തന്നെ ചെയ്യും. ഈ വരണ്ട പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നാ വരണ്ടതാണേലും വിത്ത് ഉണങ്ങി ഒത്തിരി നാളിരുന്നാലും അതിനകത്തൊരു ജീവനുണ്ട്. ആ ശരിയാകുന്ന അളവിലും ഊഷ്മാവിന്റെ ആ ഇത് വരുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ, ഇന്നല്ല നാളെ ഇത് കിളിച്ചു പൊങ്ങാൻ തുടങ്ങി. വരണ്ടതാണെന്നൊക്കെ പറഞ്ഞോ, പക്ഷെ ഇത് സത്യമാണോ പറയുന്നത്? മേക്ക് ഷുവർ യു സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചു, ആരെന്നോ പറഞ്ഞാലും വിഷയമല്ല. പക്ഷെങ്കിൽ ഒരിക്കൽ സത്യം അതിന്റെ ഫലം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അപ്പോസ്തലന്മാരെ പിടിച്ച് കാവലാക്കിയെന്നും കണ്ട് ദൈവവചനത്തിൽ എന്തില്ലോ ബന്ധനമില്ല. ഓൺ ദി അദർ ഹാൻഡ് പൗലോസ് പറയുന്നത് ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ചിലരോർത്തു എന്നെ പിടിച്ച് തടവിലാക്കി കഴിഞ്ഞാൽ തീർന്നാ. ഫിലിപ്പിലേഖനം ഒന്നാം അധ്യായത്തില് എടുത്ത് വായിക്കേണ്ട, നമുക്കറിയാവുന്ന വേദഭാഗ അതിന് 12 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് തടവിലായി കഴിഞ്ഞാൽ എല്ലാം തീർന്നാ. പൗലോസ് തടവിലായി കഴിഞ്ഞാൽ എല്ലാം തീർന്നാ. ചിലരും എന്തിനോ പൗലോസ് അറിയുന്ന അങ്ങനല്ല, എന്നെ തടവിലാക്കിയപ്പം സഹോദരന്മാരിൽ പലരും ധൈര്യം കൊണ്ട് ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിപ്പാൻ ഇടവന്നു. ദൈവവചനത്തിന് ബന്ധനമില്ല, അതിനെ ബന്ധിക്കാമെന്ന് ആര് വിചാരിച്ചാലും നടക്കുകയില്ല.
സത്യ വചനമാണോ ജീവനുള്ള ഈ തിരുവെഴുത്ത് ഈ തിരുവചനം അങ്ങനെ ബന്ധിക്കാൻ കഴിയത്തില്ല അത് ബന്ധിക്കപ്പെടത്തില്ല കഴിഞ്ഞ ഒരു ചെറിയ പോസ്റ്റിംഗ് ഇന്റർനെറ്റിൽ ഞാൻ കണ്ടത് ഇങ്ങനെയാ If Bible is only a collection of fables, കെട്ടുകഥകളുടെ ഒരു സമാഹാരം എന്നാ പലരും എന്നെ വിളിക്കുന്നത് അങ്ങനെയുള്ളൊരു കെട്ടുകഥകളുടെ സമാഹാരമാണെങ്കിൽ 52 രാജ്യങ്ങളിൽ വേദപുസ്തകം പരസ്യമായി കൊണ്ട് നടക്കുന്നത് വിലക്കിയേക്ക ആ കെട്ടുകഥ എന്തിനാ വിലക്കുന്നത് എന്തിനാ വിലക്കുന്നത് വിലക്കേണ്ടി വല്ലോ ആവശ്യമുണ്ടോ കെട്ടുകഥ എന്തോ ചെയ്യാനാ കെട്ടുകഥയല്ലെന്ന് അവർക്കറിയാം അതുകൊണ്ടാ ദൈവവചനത്തിനോ ബന്ധമില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചു അപ്പോസ്തലന്മാരെ തടവിലായെങ്കിലും ദൈവവചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു എല്ലാവരും ഇല്ലെങ്കിലും പലരും വിശ്വസിച്ചു പക്ഷെങ്കിൽ ആ പലരും എന്നുള്ളത് ലൂക്കോസ് നൽകുന്ന വിശദീകരണം പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും കൂട്ടിയിട്ടില്ല പുരുഷന്മാരുടെ എണ്ണം എന്ന് വെച്ചാൽ 2000 പേരൂടെ രക്ഷിക്കപ്പെട്ടെന്ന് സാരം ആകട്ടെ അതിന്റെ 5 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സൻഹെദ്രീൻ സംഘത്തെ കുറിച്ചാണ് 5 വാക്യത്തിൽ പിറ്റന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും ഇസ്ലാമിൽ ഒന്നിച്ചു കൂടി ഈ യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു ഒരു സുപ്രീം കൗൺസിൽ എന്ന് പറയുന്നത് ഈ സൻഹെദ്രീൻ സംഘം സുപ്രീം കൗൺസിൽ അവരുടെ ഇടയിലുള്ള തർക്കവും വാദവും ന്യായം കൽപ്പിക്കേണ്ട കാര്യവും എല്ലാം ഫൈനലി തീർപ്പാക്കുന്നത് ഈ കൗൺസിലാണ് 71 അംഗങ്ങൾ ഉള്ളതാകുന്ന ഒരു കൗൺസിലാണ് മഹാപുരോഹിതനായിരിക്കും ഇതിന്റെ അധ്യക്ഷൻ മഹാപുരോഹിതന്റെ അധ്യക്ഷതയിലുള്ള 71 അംഗങ്ങളുള്ള ആ ഗോത്രങ്ങളുടെ ക്ലാൻസിന്റെ ഹെഡ് അതിന്റെ തലവന്മാരുൾപ്പെട്ട അതുപോലെ തിരുവചനം കൈയെഴുത്ത് പ്രതികൾ ഉണ്ടാക്കുന്ന ശാസ്ത്രിമാരും അവരുടെ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്ന പരീശന്മാരും മഹാപുരോഹിതന്മാരും അല്ല പല പുരോഹിതന്മാരും മഹാപുരോഹിതൻ ചീഫ് ആയിട്ടിരിക്കുന്ന 71 പേരുള്ള ഒരു 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 അവരുടെ ഇലൈറ്റ് അവരുടെ ഇടയിലെ ഉള്ള ക്രീം നല്ല ജ്ഞാനവും നല്ല സാക്ഷ്യം അവരുടെ ഇടയിൽ മാനുഷികമാണെന്ന നിലയിൽ നല്ല സാക്ഷ്യം കൈക്കൊണ്ട അങ്ങനെയുള്ള ദേ ആർ സപ്പോസ് ടു ബി പലപ്പോഴും അത് അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് കള്ളസാക്ഷികളൊക്കെ വന്ന് പറഞ്ഞു നോക്കിയവർ കേട്ട് അതനുസരിച്ച് കാരണം കർത്താവിന്റെ കാര്യത്തിൽ അതാണല്ലോ നമ്മൾ കാണുന്നത് ആകട്ടെ പക്ഷേ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ദ സുപ്രീം കൗൺസിൽ ഇങ്ങനെയുള്ളതാകുന്ന ജ്ഞാനികളും വിവേകികളും ഒക്കെ ഉള്ളതാകുന്ന അവിടെ ആരൊക്കെയുണ്ടെന്ന് അറിയാമോ അവിടെ എഴുതിയിട്ടുണ്ട് ലൂക്കോസ് പറയുന്നുണ്ട് അവിടെ ആരൊക്കെയുണ്ട് മഹാപുരോഹിതനായ ഹന്നാവ് കയ്യാഫാവ് ഇവരെ ഇതിനു മുൻപ് നമ്മൾ കാണുന്ന എവിടെയെന്ന് അറിയാമോ പ്രധാനമായിട്ട് ഇവരെ കുറിച്ച് രേഖപ്പെടുത്തിയേക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 18:12 വാക്യങ്ങളിൽ കാണുന്നുണ്ട് ആ സംഭവം നമുക്കറിയാം യേശു കർത്താവിന്റെ വിസ്താരം അവിടെ ഇവരുണ്ടായിരുന്നു അപ്പൊ ശ്രദ്ധിക്കണേ ഒസലന്മാർ വന്ന് നിൽക്കുന്ന ആരുടെ മുമ്പിലെന്നറിയാമോ അവരുടെ കർത്താവിനെ കള്ളസാക്ഷികളുടെ മൊഴി കേട്ട് കുറ്റം വിധിച്ചതാകുന്ന ഒരു സംഘത്തിന്റെ മുൻപാകെ ഒരു വന്നിരിക്കുക യഹൂദന്റെ ആ പ്രമാണം അനുസരിച്ച് ഒരു സെമി സർക്കിളായിട്ട് അർദ്ധ വൃത്താകൃതിയിൽ ഈ സംഘം ഇരിക്കും മഹാപുരോഹിതൻ നടുക്കിരിക്കും വിസ്തരിപ്പാനുള്ളവരെ അവിടെ മുൻപിൽ നിൽക്കും ആ ടെമ്പിൾ പോലീസ് അല്ലെങ്കിൽ പട നായകന്മാര് ദൈവാലയത്തിലെ ലേവ്യരും മറ്റുമുള്ളവരായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നവര് കൊണ്ടുവന്നവരെ നടുക്കൊണ്ട് നിർത്തും എന്നിട്ട് അവരെ വിസ്തരിക്കുക ഈ ഈ ഒരു കോൺട്രാസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദേശത്തിലെ ഭയങ്കര ജ്ഞാനികളും വിവേകികളും അനുഭവ സമ്പത്തും അധികാരവും എല്ലാമുള്ള 71 പേർ അടങ്ങുന്ന ഒരു സഭയുടെ മുൻപാകെ വന്നു നിൽക്കുന്ന ആരെന്നറിയോ വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത മീൻ പിടിക്കാൻ അറിയാവുന്ന ഈ സഹോദരങ്ങള് ഇത്
ഇതാണ് അതിന്റെ കോൺട്രാസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ടാണ് ലൂക്കോസ് ആരൊക്കെയാ ദി ഹൂസ് ഹൂ ഓഫ് ദി ഡേ അവരെ കുറിച്ച് ആദ്യം പറയുക അത് എഴുതിയിരിക്കുന്ന കാര്യ ഇന്നവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു നിശ്ചയമായിട്ടും അവരുടെ മനസ്സിൽ കർത്താവിന്റെ വിസ്താരത്തെ കുറിച്ചൊക്കെ അപ്പോസ്തലന്മാരുടെ മനസ്സിൽ കടന്നുപോയി കാരണമായിരിക്കും ഒരുപക്ഷെ അതുപോലെ തന്നെ സംഭവിക്കുമോ എന്നൊക്കെ അവര് സന്ദേഹിച്ചാവാം നമുക്കറിയില്ല അങ്ങനെയുള്ളതാകുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിന്റെ 7 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതാകുന്ന ഒരു വിഷയം ഈ പഠിപ്പില്ലാത്ത ഈ സഹോദരങ്ങൾ ഈ വലിയ ജ്ഞാനവും കഴിവും പ്രാപ്തിയും അധികാരവും ഉള്ളവരോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം അവരാദ്യം ചോദിക്കുന്ന ചോദ്യം ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവർ ചോദിക്കുക അവരെ നടുവിൽ നിർത്തിയിട്ട് ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു ഇത് തന്നെയാണ് കർത്താവിനോട് ചോദിച്ചത് ഒരിക്കൽ കർത്താവ് ആലയം ശുദ്ധീകരിച്ചത് ഇതാണ് ഇവർ ചോദിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 20 അധ്യായം 1-2 വാക്യങ്ങളിൽ അക്കാര്യം നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈ ചോദ്യം അവരോട് ചോദിക്കുമ്പോൾ ഇവിടെ അതിന്റെ 9 വാക്യത്തിൽ ഒരു ഒരു പാസിംഗ് റെഫറൻസ് ആ സൗഖ്യമായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ട് ഈ അപ്പോസ്തലന്മാര് തങ്ങളുടെ തൊലി രക്ഷിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്കെങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമോ എന്നതിനെ കുറിച്ചൊന്നും അല്ല അവരുടെ ചിന്ത അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അവരുടെ ചിന്ത അവരുടെ നാഥനും ഉടയവനും ആകുന്നവനാകുന്ന യേശു കർത്താവിനെ ഉയർത്താൻ ഒരു സന്ദർഭം കിട്ടി അതവർ ചെയ്യുക ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള ഗുണം തന്നെ അതാ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം പിന്നെ നമ്മുടെ തൊലിയല്ല നമുക്ക് വിഷയം Christ is exalted. എനിക്കെന്തോ പറ്റിയാലും അത് കുഴപ്പമില്ലെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ആത്മനിറവിൽ ഞാൻ നടക്കുമ്പോഴാണ് എനിക്കത് വിഷയമല്ല വരുന്നത് എനിക്ക് പിന്നെ കർത്താവിന്റെ നാമമാണ് വരുന്നത് അവിടുത്തെ നാമം അവിടെ നമ്മൾ വായിക്കുന്നതെന്നറിയാമോ ഇവിടെ കർത്താവിനെ കുറിച്ചാണ് അപ്പോസ്തലൻ ഈ ഒറ്റ ചോദ്യം ചോദിച്ചു ആരുടെ നാമത്തിലാണ് നിങ്ങൾ ചെയ്ത് ഉടനെ 8 വാക്യത്തിൽ നമ്മൾ കാണുന്നത് അറിയാമോ ആ മോമെന്റ് ഓഫ് ആ പ്രത്യേക സന്ദർഭം എന്റെ വാക്കിലെ അവസാനിപ്പിക്കുക കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ ഈ പഠിപ്പില്ലാത്ത മുഖവന്മാർക്ക് ആ തൊഴിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഈ സഹോദരങ്ങൾക്ക് അവരുടെ ജ്ഞാനികളും വിവേകികളും പരിചയ സമ്പന്നരുമാകുന്ന ഈ കൗൺസിലിൽ ഉള്ളവർക്ക് ഉള്ളതിനേക്കാളും സവിശേഷമാകുന്ന ജ്ഞാനം ദൈവം അവർക്ക് നൽകി കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് വാഗ്ദത്തം ചെയ്യുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 12 വാക്യം ഒന്ന് വായിച്ചു ലൂക്കോസ് 21:12 ഏൽപ്പിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള തരമാവും വായിച്ചോ നോക്കുക മനസ്സുറച്ചു കൊടുക്കും വായിച്ചോ നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ നമ്മൾ താഴോട്ട് ചിന്തിക്കും ആർക്കും ചെറുപ്പാനോ എതിർ പറയുവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ലഭിക്കുന്നത് 1 Cor 12:8 നമ്മൾ വായിക്കുന്നു ഒരുവന് എല്ലാവർക്കും 7 വാക്യം ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിന് ഒരുവന് ജ്ഞാനത്തിന്റെ മറ്റൊരുവനെ ആർക്കും എതിർ പറയാനോ ചെറുപ്പാനോ കഴിയാത്ത ജ്ഞാനത്തിന്റെ വചനം നിങ്ങൾക്ക് അപ്പൊ ആത്മാവ് നിറഞ്ഞവരായി
ഇവിടെ ആത്മാവ് നിറഞ്ഞവരായിട്ട് അവിടെ ചെയ്യുന്നു നമ്മൾ സംസാരിക്കുക ആത്മാവ് നിറഞ്ഞവരായി സംസാരിക്കാൻ തുടങ്ങി എന്നാ സംസാരിക്കാൻ തുടങ്ങി രണ്ടാം അധ്യായം നമ്മൾ കാണുമ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ചു ഇവിടെ എന്നാൽ അങ്ങനെയല്ല ഇവിടെ ആത്മാവ് നിറഞ്ഞവരായിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ യേശുവിന്റെ മഹത്വത്തെ കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഈ അഞ്ചാമത്തെ അധ്യായം നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു ശ്രദ്ധിച്ചേ അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന്റെ മറ്റൊരു ലക്ഷണം എന്നുള്ളത് ഒരു മനുഷ്യനിൽ അതുവരെ ഇല്ലാതിരുന്ന ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനം അവന് ലഭിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്നറിയാമോ യെശയ്യാ ഈ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കും യെശയ്യാവിന്റെ പ്രവചനം 11:2 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താ യെശയ്യാവ് 11:2 അവന്റെ മെസ്സിഹായെ കുറിച്ച് പറയുന്നു അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആത്മാവിന്റെ സവിശേഷത എന്താ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ് പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതി കുറഞ്ഞ ഒരു കാര്യമല്ല മക്കള് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ സ്തോത്രം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ കർത്താവിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവിനെ ഉയർത്തുന്ന ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ബഹുമാനത്തിൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു